ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. 2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 4 കഷ്ണം കറുകപ്പട്ട, 4 ഏലക്കായ, ജാതിക്കൊരു പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ 8 പീസ് ഗ്രാമ്പു, 1 ജാതിപ്പത്രി, 1 ടീസ്പൂണ് വലിയ ജീരകം, ഇവയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 4 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ 3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. 4 കഷ്ണം ഇഞ്ചിയും പിന്നെ 1/10 അല്ലി വെളുത്തുള്ളിയും പച്ചമുളക് എരിവിനനുസരിച്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കുന്നത്. അതായതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാള തന്നെയാണ് നമുക്ക് ചിക്കനിലേക്കും റൈസിലേക്കും ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. റൈസിലേക്ക് ഞാൻ 10 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ 10 പീസ് ഗ്രാമ്പു, 5 കഷ്ണം കറുകപ്പട്ട, പിന്നെ നേരത്തെ പൊടിച്ച പൊടിയിൽ നിന്നും പകുതി നമുക്ക് റൈസിലേക്കും പകുതി ചിക്കൻ മസാലയിലേക്കും ചേർക്കാനുള്ളതാണ്. ഏലക്കായ, ഗ്രാമ്പു, കറുകപ്പട്ട ഇവയെല്ലാം ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. 1.5 കിലോ ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഞാൻ റൈസ് ഊറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കൂടുതലായിട്ട് തോന്നിക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാലയിൽ നിന്ന് 1 പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ലപോലെ ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം മസാലയെല്ലാം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് നമുക്ക് റൈസ് ഒന്ന് നോക്കാം. റൈസ് ഇവിടെ വെന്ത് വരുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റൈസ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ച് ഊറ്റിയെടുക്കാം. ഇനി ഞാൻ ദമ്മിട്ട് കൊടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വലിയൊരു പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ദമ്മിട്ട് കൊടുത്താൽ മതി. ഇനി ചിക്കൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിയനയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൊടിച്ചു വെച്ച മസാല, ഫ്രൈ ചെയ്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിന, മല്ലിയില, കറിവേപ്പില ഇവയെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. റൈസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി പൊടിച്ചു വെച്ച മസാല പിന്നെ മല്ലിയില പുതിന കറിവേപ്പില ഇവയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസ് അറിയിക്കാൻ മറക്കരുത്, ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.